കാലത്തെ മഴക്കാലം കൊണ്ടാണ് ഇത്രയും ദോഷം വന്നത്. ഇത് ബ്ലോക്കിൻ്റെ വകയിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഏജൻറ്റിലൊരു വാർത്ത വന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാർത്ത വന്നു, ഒരാഴ്ച കഴിയുന്ന മുമ്പ് ഇവിടെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഈ പരിപാടി ഇത്രയും മാറ്റം വന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ മഴക്കാലം വന്നാൽ കാൽനട യാത്ര പോലും വളരെ ദുഷ്കരമായിരുന്നു. വർഷങ്ങളായി യാത്രക്കാരും പ്രദേശവാസികളും വളരെ ബുദ്ധിമുട്ടായിരുന്നു അനുഭവിച്ചിരുന്നത്. എന്നാൽ ഇതിനൊരു ശാപമോക്ഷം ആയിരിക്കുകയാണ് ഇപ്പോൾ. ടാറിംഗ് പുരോഗമിക്കുമ്പോഴും നാട്ടുകാരുടെ ആശങ്ക കുറയുന്നില്ല. ഡ്രെയിനേജ് ഇല്ലാത്തതും മഴക്കാലം തുടങ്ങുമ്പോഴേക്കും വെള്ളം കെട്ടിക്കിടന്ന് റോഡ് പഴയ അവസ്ഥയിലേക്കായി മാറും. മഴക്കാലത്തിന് മുൻപെങ്കിലും ഡ്രെയിനേജിന്റെ പ്രവൃത്തി കൂടി പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരിൽ ഉയരുന്നത്. മണ്ണോപ്പറമ്പ് കേറമ്പ് റോഡാണ്, ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമേ ഉള്ളൂ. ഇത് ഇത്രയും നാളും 3-4 ഭാഗത്തെ ഭയങ്കരം വിഷമം പിടിച്ചൊരു കുഴികളായിരുന്നു. അതുകൊണ്ട് നടന്നു പോകാനോ ബൈക്ക് യാത്രക്കാർക്കോ പിള്ളേർക്കോ വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ മാസത്തെ മഴക്കാലം കൊണ്ടാണ് ഇത്രയും ദോഷം വന്നത്. ഇത് ബ്ലോക്കിൻ്റെ വകയിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഏജൻറ്റിലൊരു വാർത്ത വന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാർത്ത വന്നു, ഒരാഴ്ച കഴിയുന്ന മുമ്പ് ഇവിടെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഈ പരിപാടി ഇത്രയും മാറ്റം വന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ ആ റോഡിൻ്റെ ആ തുടക്കത്തിൽ ആ മോശമായ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് അവർ തുടങ്ങി, ഇത് തീർക്കും. അതുകൊണ്ട് ഇത് ഈ വാർത്ത പൊതുജനമധ്യത്തിലും ഗവൺമെൻറ്റിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുമ്പിലും അവതരിപ്പിച്ചതിന് നമ്മുടെ എല്ലാമായ ഏജൻറ്റിനോട് അതിൻ്റെ പ്രവർത്തകരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുന്നു. വർഷങ്ങളായി ഈ മണ്ടോപ്പറമ്പ് കേയപറമ്പ് റോഡ് വളരെ യാത്രാ യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ടാറിംഗ് പണി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതിന് ഈ കലിങ്കുള്ള ഭാഗങ്ങളിൽ ഡ്രെയിനേജ് ഇല്ലാത്ത വലിയൊരു അപാകത തന്നെയാണ്. മഴക്കാലത്ത് ഈ വെള്ളം മുഴുവൻ റോഡിലൂടെ ഒഴുകുകയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിനും കൂടെ അതിർക്കുന്ന ഒരു പരിഹാരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ റോഡിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം ആവുകയുള്ളൂ. ആ കല്ലിരിക്കുന്നോടം വരെ ഡ്രെയിനേജ് കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ 300 മീറ്റർ കഷ്ടിയേ ഉള്ളൂ. ആ അണി കയറാത്തത് കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെയായി പോയത്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ഈ റോഡിന്. പിന്നെ അണിയൊന്നും ഇല്ല, താഴത്തോട്ട് ഒഴുകാൻ വെള്ളം ഒഴുകാൻ ഒരു വഴിയില്ല. എല്ലാവരും കെട്ടി അടച്ചെടുത്തുകൊണ്ട് പോയി. ഡ്രെയിനേജ് പോകാനുള്ള അതുണ്ട് രീതി കൂട്ടിയിട്ടുണ്ട്. ഇപ്പം അവിടെ കലുങ്കും ഉണ്ട്. പക്ഷേ അങ്ങോട്ട് വെള്ളം വിടാതെ എങ്ങോട്ട് മണ്ടോപ്പറമ്പിലോട്ട് വിടണമെന്നാണ് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല.